നമസ്കാരം, പോർച്ചുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. ജനുവരി 22-ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ആഘോഷമായി പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തിയ BJP നരേന്ദ്രമോദിയും സ്വപ്നം കണ്ടത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിലേക്കെത്തുന്ന അതിന്റെ അലയോലികളാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ BJPയുടെ പ്രതീക്ഷകൾ ഇരുളടഞ്ഞു. രാജ്യമൊട്ടകും വോട്ടിനായുള്ള അജണ്ടയായി പരിവർത്തിക്കപ്പെടാൻ സംഘപരിവാർ ലക്ഷ്യമിട്ട രാമക്ഷേത്ര ഉദ്ഘാടനം വേണ്ടത്ര ചർച്ചയായതേയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുവഴി തങ്ങൾ നിലച്ച രീതിയിൽ വോട്ട് ഒഴുകിയെത്തിയില്ലെന്നത് തിരിച്ചറിഞ്ഞ് BJPക്ക് മറ്റു പ്രചരണ വഴികളിലേക്ക് മാറി നടക്കേണ്ടിയും വന്നു. രാമക്ഷേത്ര ഉദ്ഘാടനം വോട്ടിലുള്ള തരംഗമാകുന്നില്ലെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അത് നിലകൊള്ളുന്ന അയോധ്യയിൽ തന്നെയാണ്. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ രാമക്ഷേത്രം വലിയ അളവിൽ പ്രചരണ വിഷയമല്ലെന്നാണ് ഫ്രീ പ്രസ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാജ്വാദി പാർട്ടിയുടെ ദളിത് സ്ഥാനാർത്ഥിയും BJPയുടെ താക്കൂർ സ്ഥാനാർത്ഥിയും ബഹുജൻ സമാജ്വാദി പാർട്ടി രംഗത്തിറക്കുന്ന ബ്രാഹ്മണ സ്ഥാനാർത്ഥിയും തമ്മിൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ രാമക്ഷേത്രത്തെക്കാൾ ജാതി സമവാക്യങ്ങളാണ് നിർണായകമാവുകയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. SPയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ സഖ്യം സിറ്റിംഗ് MLA അവരേഷ് പ്രസാദിനെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. സിറ്റിംഗ് MP ലല്ലു സിംഗ് താക്കൂറാണ് BJP സ്ഥാനാർത്ഥി. BSPക്ക് വേണ്ടി മത്സര രംഗത്തിറങ്ങിയ സച്ചിദാനന്ദ് പാണ്ഡെ ഈയിടെയാണ് BJPയിൽ നിന്ന് കൂറുമാറിയെത്തിയത്. ബ്രാഹ്മണ വോട്ടുകൾ മുന്നിൽ കണ്ടാണ് പാണ്ഡെയുടെ സ്ഥാനാർത്ഥിത്വം. രാമന്റെ തട്ടകമായ അയോധ്യയിൽ രാമനാമം കൊണ്ടുമാത്രം ജയിക്കാൻ കഴിയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ രാജേഷ് N. വാജ്പേയി പറയുന്നത്. അതേസമയം 1989 ശേഷം ഇവിടെ നടന്ന 8 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 4 എണ്ണത്തിൽ മാത്രം ജയിക്കാനേ BJPക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ലല്ലു സിംഗും വിനയ് കത്യാവും 2 തവണ വീതം ജയിച്ചു. മിത്രാസെൻ യാദവ് 3 തവണ മണ്ഡലത്തിൽ വിജയം കണ്ടു. 1 തവണ CPIക്ക് വേണ്ടിയും 2 തവണ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിക്കും. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷം അയോധ്യയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് പ്രദേശവാസികൾ വിശദീകരിക്കുന്നു. ഗതാഗത തിരക്കും ജനബാഹുല്യമേറിയ തെരുവുകളും അതിന്റെ തെളിവാണ്. അയോധ്യയിൽ നിന്ന് ഫൈസാബാദ് വരെയുള്ള 13 കിലോമീറ്റർ റോഡ് നേരത്തെ തിരക്കൊഴിഞ്ഞതും ശാന്തവുമായിരുന്നു. എന്നാൽ രാംപഥ് എന്ന് ഇപ്പോൾ പേരുമാറ്റിയ ഈ റോഡിന് ഇരുപുറവും വമ്പൻ ഷോപ്പുകളും ബിസിനസ് സെന്ററുകളും ഒക്കെയായി മുഖച്ഛായ തന്നെ മാറിക്കഴിഞ്ഞു. രാമക്ഷേത്രത്തിന്റെ മാതൃകകളും മറ്റും വിൽക്കുന്ന പോഷ് ഔട്ട്ലെറ്റുകൾക്ക് മുൻപിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ തിരക്കാണ്. കാവ്യരാഷ്ട്രീയത്തിന്റെ ഗർഭിനിടയിലും ജാതി സമവാക്യങ്ങളാണ് ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ നിർണായകമാവുക. May 20 നടക്കുന്ന 5-ാം ഘട്ടത്തിലാണ് ഫൈസാബാദ് വിധിയെഴുതുന്നത്. തുടർച്ചയായ 3-ാം തവണയും ലല്ലു സിംഗിന്റെ വിജയം തേടി May 5 മോദി അയോധ്യയിൽ റോഡ് ഷോ നടത്തിയെങ്കിലും അതിനു മുകളിൽ വിധിയെഴുത്തിൽ പ്രകടമാകുക ജാതിരാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കുകളാകും. മണ്ഡലത്തിൽ 26% വരുന്ന ദളിത് വോട്ടുകളിൽ പ്രതീക്ഷയർപ്പിച്ചാണ് സമാജ്വാദി പാർട്ടി അവധേഷ് പ്രസാദിനെ കളത്തിലിറക്കിയിരിക്കുന്നത്. റാവത്ത്, ചമാർ, കോറി തുടങ്ങിയ ജാതികളാണ് ദളിതരിലേറെയും. അതേസമയം ദളിതർക്കൊപ്പം 14% മുസ്ലിങ്ങളുമുള്ള മണ്ഡലത്തിൽ ഇരു വിഭാഗങ്ങളുടെയും വോട്ടുകളുടെ പിൻബലത്തിൽ ജയിക്കാനാവുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. ഉയർന്ന സമുദായക്കാർ BJPയെ തുണക്കുമെങ്കിലും BSPയുടെ സച്ചിദാനന്ദ പാണ്ഡെ ബ്രാഹ്മണ വോട്ടുകളിൽ വലിയൊരു ഭാഗം നേടിയാൽ അത് ഇന്ത്യ സഖ്യത്തിന് സഹായകമാകും. 26% ദളിതർ, 14% മുസ്ലിങ്ങൾ, 12% വീതം കുർമി, യാദവ്, ബ്രാഹ്മണർ, 6% രജ്പുത്, 12% മറ്റ് OBC എന്നിങ്ങനെയാണ് ഫൈസാബാദ് മണ്ഡലത്തിലെ ജനസംഖ്യ. ഈ ജാതി സമവാക്യങ്ങൾ തന്നെയാകും മണ്ഡലത്തിൽ വിജയം ആർക്കെന്ന് തീരുമാനിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നതും.